അസ്വാദന കുറിപ്പ്. ഈ നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ മഹാമാരിയായിരുന്നു കൊറോണ. ആയിരുന്നു എന്നല്ല, അത് ഇപ്പോഴും നമ്മുടെ കൂടെയുണ്ട്. ആരോഗ്യ പ്രവർത്തകരുടെയും സർക്കാരിൻ്റെയും ജനപങ്കാളിത്തത്തോടെയുള്ള പ്രവർത്തനത്തിൽ കൊറോണയുടെ ഭീകരത അല്പം അടങ്ങിയിട്ടുണ്ടെന്ന് വേണമെങ്കിൽ പറയാം. അതിൽ പ്രധാന നടപടിയായി ഇരുന്നു ലോക്ക്ഡൗൺ. പെട്ടെന്നുണ്ടായ ലോക്ക്ഡൗണിൽ ഒറ്റപ്പെട്ടു പോയ പല മനുഷ്യരുണ്ട്. ജോലിക്ക് പോകാൻ പറ്റാതെയും സഹപ്രവർത്തകരെ കാണാൻ പറ്റാതെയും പലരും വിരസത അനുഭവിച്ചെങ്കിൽ കൂടി ജോലി തിരക്കുകൾക്കിടയിൽ നഷ്ടപ്പെട്ടു കൊണ്ടിരിക്കുന്ന കുടുംബ ബന്ധങ്ങളെയും കൂട്ടി ഉറപ്പിക്കാനും സമയം കളയാൻ പലരും പച്ചക്കറിത്തോട്ടവും പൂന്തോട്ട പരിപാലനത്തിലേക്കും തിരിഞ്ഞു. എന്നാൽ ലോക്ക്ഡൗൺ മൂലം പട്ടിണിയിലായവരും ഒത്തിരി മാനസിക വ്യഥ അനുഭവിച്ചവരും ഉണ്ട്. ലോക്ക്ഡൗൺ സമയത്തെക്കുറിച്ച് നഷ്ടപ്പെട്ടു പോയ ബാല്യവും കൗമാര്യത്തെക്കുറിച്ചും കഥാകാരൻ ലോക്ക്ഡൗൺ എന്ന കഥയിൽ നല്ലവണ്ണം വരച്ചു കാട്ടുന്നുണ്ട്. ലോക്ക്ഡൗൺ വന്നത് പഴയ കാലത്തേക്കുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണെന്ന് വേദസ് കൃഷ്ണയുടെ ലോക്ക്ഡൗൺ എന്ന ഈ കഥ. 10-ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാണ് വേദസ്. ചെറുപ്പത്തിലെ ഉണ്ടായിരുന്ന തോട്ട നിർമ്മാണവും അവനിൽ ഒരു നൊസ്റ്റാൾജിയ ഫീലിംഗ് ഉണ്ടാക്കിയിരുന്നു. ഇത് ഈ കഥാപാത്രത്തിൻ്റെ മാത്രം കാര്യമല്ല, പൊതുവെ എല്ലാവർക്കും തന്നെ ദീർഘനേരം ഒരുമിച്ച് ഇരുന്ന് സമയം ചെലവഴിക്കാനും കിട്ടിയ ഒരു അവസരം തന്നെയായിരുന്നു ഇത്. പുസ്തക വായനയ്ക്കും ഈ ലോക്ക്ഡൗൺ ഗുണം ചെയ്തിട്ടുണ്ട്. പല വിധത്തിലും കഷ്ടപ്പെടുന്നവരെ നമ്മളാൽ കഴിയാവുന്ന രീതിയിൽ സഹായിക്കുക എന്നതിലുപരി അതിലൂടെ കിട്ടുന്ന മാനുഷിക മൂല്യങ്ങൾക്ക് വളരെ വിലയുണ്ടെന്നും കഥാകാരൻ മനസ്സിലാക്കി തന്നു. കൊറോണയും ലോക്ക്ഡൗണും മൂലം ജനങ്ങൾ അനുഭവിച്ച ദുരിതങ്ങൾ കഥാകാരൻ എടുത്തു പറയുന്നു. ഒരു അസുഖം എന്നതിലുപരി മാനുഷിക മനസ്സിനെ കൊറോണ എങ്ങനെ സ്വാധീനിച്ചു എന്ന വേദസ് കൃഷ്ണയുടെ ഈ കഥയിലൂടെ നമുക്ക് മനസ്സിലാക്കാം. നന്ദി.